മാന്യ പ്രേക്ഷകർക്ക് ഫുൾ സ്റ്റോപ്പ് മീഡിയ ലൈവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മലബാറിലെ ടൂറിസം സാധ്യതകളുടെ ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമാണ് വയനാട്. കർണാടകയും തമിഴ്നാടും കേരളവും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും കാണാൻ കൊതിക്കുന്നതുമായ ഒരു പ്രദേശമാണ് വയനാട് ജില്ല. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഭൂപ്രകൃതി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മലയും താഴ്വാരങ്ങളും തോടുകളും പുഴകളും എല്ലാം കൊണ്ട് സമ്പന്നമായ ഒരു ഭൂപ്രദേശം. ആ ഭൂപ്രദേശത്തിൻ്റെ മുക്കാൽ ഭാഗവും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കയ്യിലാണ്. ഏറ്റവും കൂടുതൽ നിബിഡ വനങ്ങളുള്ള ഒരു പ്രദേശം. ആ പ്രദേശം ടൂറിസത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ഇടമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2000-ലധികം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വയനാട്ടിൽ തന്നെ അതിൻ്റെ പകുതിയോളം വരുന്ന വലിയ വലിയ മലകളുണ്ട്. ചെമ്പ്ര പീക്ക് പോലുള്ള, ബ്രഹ്മഗിരി കുന്നുകൾ പോലുള്ള വലിയ വലിയ മലനിരകൾ. ആ മലനിരകളെല്ലാം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ്. അവിടെ നടക്കുന്ന ഒരു വലിയ പകൽക്കൊള്ളയെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. മലകൾ കാണാൻ, അരുവികൾ കാണാൻ, ഭൂപ്രകൃതി ആസ്വദിക്കാൻ 900 കണ്ടിയിലും അതേപോലെ തന്നെ ബ്രഹ്മഗിരിയിലും ചെമ്പ്ര പീക്കിലുമെല്ലാം എത്തുന്ന സഞ്ചാരികൾ വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുകയാണ് ഇന്ന്. പ്രവേശന ഫീസിൻ്റെ പേരിൽ സഞ്ചാരികളെ പകൽക്കൊള്ള നടത്തുന്ന, അവരുടെ പോക്കറ്റിൽ പകൽ വെളിച്ചത്തിൽ കൈയിട്ട് വാരുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത്. അതേക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ഒരു ദിവസത്തെ ടൂറിനാണെങ്കിൽ പോലും ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശമാണ് വയനാട്. വളരെ കുറഞ്ഞ നിരക്കിൽ ഏത് സാധാരണക്കാരനും പോയി വരാൻ കഴിയുന്ന ഒരു ഭൂപ്രദേശം. അതുകൊണ്ട് തന്നെ വയനാട് സഞ്ചാരികളുടെ പറദീസയാണ്. വൈവിധ്യമാർന്ന കാലാവസ്ഥകളും വൈവിധ്യമാർന്ന ദേശങ്ങളുമെല്ലാമുള്ള ആ വയനാട്, വയനാടിൻ്റെ ടൂറിസം സാധ്യതകളെ പകൽക്കൊള്ള നടത്തുകയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള വനം വന്യജീവി വകുപ്പുകൾ. അതേക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. വയനാട്ടിലെ ഏറ്റവും ആകർഷകമായ ഒരു സ്ഥലമാണ് തിരുനെല്ലി. പുരാതനമായ അമ്പലവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും, പക്ഷിപാതാളം പോലുള്ള, ബ്രഹ്മഗിരി കുന്നുകൾ പോലുള്ള സാഹസിക വിനോദസഞ്ചാരികൾ എന്നും ഇഷ്ടപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന, ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് തിരുനെല്ലി. ആ തിരുനെല്ലിയിലാണ് ബ്രഹ്മഗിരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1200 അടി ഉയരത്തിലുള്ള ബ്രഹ്മഗിരി കുന്നുകൾ കാണുക എന്നുള്ളത്, അതിൻ്റെ മുകളിൽ ചെന്നുകൊണ്ട് കർണാടകയിലെയും കേരളത്തിലെയും കാഴ്ചകൾ കാണുക എന്നുള്ളത് ഏതൊരു സഞ്ചാരിയുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ്. ആ വിനോദത്തെ വിറ്റ് കാശാക്കുകയാണ് ഇന്ന് വനം വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സഞ്ചാരിക്ക് 7 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നടന്ന് കയറി വേണം ബ്രഹ്മഗിരി കുന്നുകളുടെ ഏറ്റവും ഉയർന്ന പ്രദേശത്തെത്താൻ. ആ പ്രദേശത്തിലേക്ക് കാൽനടയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും യുവാക്കളും വിദ്യാർത്ഥികളുമൊക്കെയാണ്, സാഹസിക സഞ്ചാര പ്രിയരായിട്ടുള്ള ആളുകളുമാണ് ഈ പ്രദേശം ഇഷ്ടപ്പെടുന്നത്. ഏകദേശം 3-4 മണിക്കൂർ തുടർച്ചയായി കയറ്റം കയറിയാൽ മാത്രമാണ് ആ ഇടത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുക. പക്ഷേ അവിടേക്ക് ഈടാക്കുന്നത് ഒരു സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സർക്കാർ കാശുപയോഗിച്ചുകൊണ്ട് ഒരു നിർമ്മാണ പ്രവൃത്തിയും അവിടെ നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഏകദേശം 500 രൂപയോളമാണ് ഒരാളിൽ നിന്ന് ഫീസ് ഇനത്തിൽ ഈടാക്കുന്നത്. ആദിവാസി യുവാക്കളാണ് ഈ ഗൈഡിലെ അംഗങ്ങളായിട്ടുള്ളത്. 5 പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പിനെയും പറഞ്ഞയക്കുമ്പോൾ താഴെ നിന്നും ഫീസായിട്ട് വാങ്ങുന്നത് ഏകദേശം 2400 രൂപയാണ്. ഈ തുക എന്തിനു വേണ്ടി വാങ്ങുന്നു എന്ന് ചോദിച്ചാൽ അത് വാങ്ങുന്നവർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇന്നലെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഇത്രയും വലിയൊരു ഫീസ് വാങ്ങുന്നത്? നമ്മൾ നടന്നു വേണം പോകാൻ. അതല്ലാതെ വാഹനങ്ങളൊന്നും സർക്കാർ സംവിധാനത്തിൽ അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ കീഴിലോ അവിടേക്ക് ഒരുക്കിയിട്ടില്ല. ഇങ്ങനെ സഞ്ചാരികൾ അവരുടെ ആരോഗ്യം വിനിയോഗിച്ചുകൊണ്ട് സാഹസികമായി കുന്നും മലകളും കയറിക്കൊണ്ട് ഈ പ്രദേശത്തിലേക്ക് എത്തിപ്പെടുന്നതിന് എന്തിനാണ് സർക്കാർ ഇത്രയും വലിയ ഒരു തുക ഫീസ് ഇനത്തിൽ ഈടാക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ 5 പേരുടെ അംഗം കഴിഞ്ഞാൽ
അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ എട്ട് പേരുണ്ടെങ്കിൽ അഡീഷണൽ വരുന്ന മൂന്ന് പേർക്ക് ഒരാൾക്ക് 375 രൂപ വീതം നൽകുകയും വേണം. അതിന് പുറമെ ക്യാമറ കയ്യിലുണ്ടെങ്കിൽ അതിന് 160 രൂപ വേറെയും കൊടുക്കണം. ഇങ്ങനെ സഞ്ചാരികൾ പകൽക്കൊള്ള നടത്തുകയാണ് ബ്രഹ്മഗിരി വനം വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മഗിരി കുന്നുകളിലേക്കുള്ള 4 കിലോമീറ്റർ യാത്ര, ഒരു ചെറിയ റോഡ് നടപ്പാത പോലുള്ള ഒരു ഇടം വനത്തിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ സഞ്ചരിച്ച് പോവാം. അത് കഴിഞ്ഞ് വരുന്ന ഈ 4 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഒരു വാച്ച് ടവറും ഒരു സർക്കാരിൻ്റെ ഒരു ചെറിയ കെട്ടിടവും അവിടെയുണ്ട്. അത് ഈ സഞ്ചാരികൾക്ക് ഉപയോഗിക്കാനുള്ള കെട്ടിടമൊന്നുമല്ല. എന്നാൽ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി നമുക്ക് ദൂരദിക്കുകളിലേക്ക് നോക്കി നിൽക്കുവാൻ വളരെ രസകരമായ ഒരിടമാണ്. ആ വാച്ച് ടവർ മാത്രമാണ് സർക്കാർ പണം ചിലവഴിച്ച് അവിടെ നിർമ്മിച്ചിരിക്കുന്ന ഏക നിർമ്മിതി. അത് കഴിഞ്ഞ് പിന്നെ 3 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറി വേണം ഏറ്റവും ഉയരത്തിൽ എത്താൻ. ബ്രഹ്മഗിരി കുന്നുകളുടെ ഏറ്റവും ഉയർന്ന സ്ഥലത്തെത്തി കഴിഞ്ഞാൽ കർണാടക കേരള അതിർത്തിയാണ്. ഒരു കാലെടുത്ത് വെച്ചാൽ കർണാടകയും മറ്റേ കാലെടുത്ത് വെച്ചാൽ കേരളവും ആകുന്ന രീതിയിലുള്ള മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗം. ആ ഭാഗത്തിരുന്ന് നോക്കിയാൽ തിരുനെല്ലി പഞ്ചായത്ത് അടക്കമുള്ള വയനാടിൻ്റെ ഏകദേശം താഴ്ന്ന പ്രദേശങ്ങളെല്ലാം കാണാൻ കഴിയുന്ന ഒരിടമാണ് ഈ ബ്രഹ്മഗിരി കുന്നുകളുടെ ഏറ്റവും ഉയർന്ന പ്രദേശം. കർണാടക സംസ്ഥാനത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നോക്കത്താ ദൂരത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രദേശം. ഈ പ്രദേശത്തിലേക്കുള്ള സഞ്ചാരികളുടെ വിനോദ യാത്രയെ പലപ്പോഴും വഴിമുടക്കുന്നത് സർക്കാർ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വലിയ തുക തന്നെയാണ്. എന്തിനാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു ഭീമമായ തുക, ഒരു 100 രൂപ വരെയൊക്കെ ഫീസ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഈ പ്രദേശം കാണാൻ കഴിയും, ഇത്രയും വലിയ തുക കൊടുക്കുകയും വേണം, സാഹസികമായി നാം നടന്നു പോവുകയും വേണം. അതിനാണ് സർക്കാർ ഈ തുക ഈടാക്കുന്നത്. ഞങ്ങൾ അവരോട് ചോദിച്ചു, വനം വകുപ്പ് ആളുകളോട് ചോദിച്ചു, എന്തിനാണ് ഇത്രയും വലിയൊരു തുക ഈടാക്കുന്നത് എന്ന്. അതിനവർക്ക് ഉത്തരമില്ല. പക്ഷേ നമ്മൾക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ കൂടെ വരുന്ന ഗൈഡുകളോട് ചോദിച്ചപ്പോൾ അവർ ദിവസക്കൂലി ആളുകളാണ്, ഓരോ ദിവസവും പോകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ട്രിപ്പിനനുസരിച്ചാണ് അവർക്ക് കൂലി കൊടുക്കുന്നത്. ഞങ്ങൾ അവരോട് ചോദിച്ചു, എത്രയാണ് നിങ്ങളുടെ കൂലി, ദിവസക്കൂലി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറയാൻ വളരെയധികം മടിച്ചു. കാരണം അവർക്ക് ഭയമാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുള്ള ആളുകളോട് സൂചിപ്പിക്കുക എന്നുള്ളത് അവർക്ക് ഭയമാണ്. പക്ഷേ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു, ഞങ്ങളെല്ലാവരും ഈ തൊഴിൽ ബഹിഷ്കരിച്ചിരുന്നു. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന തുക വളരെ കുറവായതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സേവനം നിർത്തിവെച്ചിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും ആ സേവനം ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. കൊറോണ കാലമെല്ലാം വന്ന് വളരെ ദാരിദ്ര്യത്തിലേക്ക് പോയതിൻ്റെ പേരിൽ വീണ്ടും ഞങ്ങൾ ഗൈഡായി പോകാനുള്ള താല്പര്യം അറിയിച്ചുകൊണ്ട് രണ്ടാമതും വന്നതാണ് എന്നാണ് അവർ പറഞ്ഞത്. ഒരുപാട് ചെറുപ്പക്കാർ രാവിലെ തന്നെ ഈ ഒരു ട്രിപ്പിന് കൂടെ പോകാൻ വേണ്ടി വന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവരെ ചൂഷണം ചെയ്ത് 100-500 രൂപ അവർക്ക് ദിവസക്കൂലിയായി കൊടുത്തുകൊണ്ട് ഒന്നും രണ്ടും ട്രിപ്പുകൾ അവർ പോയി വരുന്നുണ്ട്. എന്നാൽ അവരുടെ ട്രിപ്പിൻ്റെ കൂടെ തന്നെ ഈ 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് 2500 രൂപയാണ് സർക്കാർ ഈടാക്കുന്നത്. ആ 2500 രൂപയിൽ വളരെ കുറഞ്ഞ വേതനം മാത്രം ഈ ആദിവാസി യുവാക്കൾക്ക് നൽകി ബാക്കി സർക്കാരിലേക്ക് ഈടാക്കുകയാണ് ചെയ്തത്. ഒന്നുകിൽ അവരെ സ്ഥിരപ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്ക് അർഹമായ വേതനം നൽകുക, അതല്ലെങ്കിൽ സഞ്ചാരികളിൽ നിന്ന് വാങ്ങുന്ന തുക കുറയ്ക്കുക. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഈ സംവിധാനത്തെ പരിഷ്കരിച്ചിട്ടില്ല എങ്കിൽ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രം നാമാവശേഷമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല നാട് കാണാൻ, നാടിനെ കാണാൻ, പ്രകൃതി ആസ്വദിക്കാൻ എത്തുന്ന ആളുകൾക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് ഈ ഫീസ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ കുറഞ്ഞ രീതിയിലുള്ള ഫീസ് ഈടാക്കുകയും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയും അർഹമായ പ്രതിഫലം കൊടുത്തുകൊണ്ട് ആദിവാസി യുവാക്കളെ ഇതിൻ്റെ ഗൈഡുമാരെ നിയമിക്കുകയും ചെയ്താൽ ഒരുപാട് മേഖലകളിലേക്ക് ഇതിൻ്റെ സേവനം വ്യാപിപ്പിക്കാൻ കഴിയും. ഒരുപാട് ആളുകൾക്ക് അത് ഗുണം ചെയ്യുകയും ചെയ്യും. ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ റിയാസ് അദ്ദേഹത്തോടാണ് നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്. സന്തോഷ് ജോർജ് കുളങ്ങരെ പോലുള്ള ആളുകളെ കാണുകയും അവരിൽ നിന്ന് ടൂറിസം സാധ്യതകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്ത റിയാസ് താങ്കൾ ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചൂഷണങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. ആദിവാസി മേഖലയിലുള്ള ഒരു മല ആളുകൾ സ്വയം കയറി പോവാൻ വേണ്ടി ഒരു പെർമിഷൻ ലഭിക്കാൻ സർക്കാരിലേക്ക് 500 രൂപ അടക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വലിയ ക്രൂരത തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യനല്ലാത്ത ആളുകൾക്ക് ഇതിൻ്റെ ഇരട്ടിയാണ് തുക ഈടാക്കാകുന്നത്. ഇങ്ങനെ ഒരു വലിയ ചൂഷണം നാട്ടുകാരോടും പുറം നാട്ടുകാരോടും വാങ്ങുന്നു എന്നുള്ളത് ഏതായിരുന്നാലും
കേരളീയ ടൂറിസത്തിന് വലിയ പ്രഹരമാണ് ഏൽപ്പിക്കുന്നതെന്ന് ന്യാസ് കണ്ടറിയേണ്ടതുണ്ട്. വളരെ കുറഞ്ഞ നിരക്കിൽ ആളുകളെ മലകയറാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രകൃതിയുമായി, മനുഷ്യകരം സ്പർശിച്ചിട്ടില്ലാത്ത പ്രകൃതി വസ്തുക്കളുമായി, വനപ്രദേശങ്ങളുമായി, കാട്ടാറുകളും കാട്ടരുവികളും നിറഞ്ഞ മൃഗങ്ങൾ നിറഞ്ഞ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ തളിർക്കുന്നത് ഒരു വലിയ ആനന്ദം തന്നെയാണ്. അത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് മുന്നിൽ ഒരു വലിയ ചൂഷണമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള കനത്ത ഫീസുകൾ ഈടാക്കുന്നത്, തീർച്ചയായും ഈ വിഷയത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രി ഇടപെടുകയും ഫീസ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് സ്ഥലം കാണാനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുകയും ആദിവാസികൾക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണം അവസാനിപ്പിക്കുകയും ഒപ്പം തന്നെ സാഹസിക വിനോദസഞ്ചാരികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന സാമ്പത്തിക ഭാരത്തെക്കുറിച്ചും താങ്കൾ പഠിക്കുമെന്നും ഈ വിഷയത്തിൽ അർഹമായ ഉചിതമായ തീരുമാനം താങ്കൾ കൈക്കൊള്ളുമെന്നുമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇന്നലെ തന്നെ 10-200 പേർ ആ മല കയറാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അവരിൽ പലരും തിരിച്ചു പോവുകയാണ് ഈ കനത്ത ഫീസ് കൊണ്ട് ചെയ്ത്. ഒരു കുടുംബത്തിലുള്ള 4-5 പേരുണ്ടെങ്കിൽ അവർക്ക് 12,000 രൂപ, 2,500 രൂപ അഞ്ചു പേരുള്ള ഒരു കുടുംബത്തിന് ഈ ഒരു വിഷയത്തിൽ മാത്രം ചിലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളത് ടൂറിസം സാധ്യതകളെ കൂടുതൽ മരവിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മഗിരി ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കനത്ത ഫീസ് താങ്കൾ ഇടപെട്ടുകൊണ്ട് ലഘൂകരിക്കുകയും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ടൂറിസം മന്ത്രി എന്നുള്ള നിലക്ക് താങ്കളെ ഞങ്ങൾക്ക് ഉണർത്താനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ എത്രയും പെട്ടെന്ന് ലഭിക്കാൻ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക.